ഈ അടുത്ത കാലത്തായിട്ടുള്ള സംഭവമാണ് ഈ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഡോക്ടേഴ്സും വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ ആരോഗ്യവകുപ്പിലെ ജീവനക്കാരൊക്കെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ എഴുതുക, അതുപോലെ യൂട്യൂബിൽ ചാനൽ തുടങ്ങുക. അപ്പോൾ ഇതൊക്കെ നിയമവിരുദ്ധമാണെന്നും സർക്കാർ കോൺട്രാക്ട് റൂളിന് വിരുദ്ധമാണെന്നും സംസ്ഥാന സർക്കാർ പറയുന്നു. അതുകൊണ്ട് തന്നെ അത് വിലക്കിക്കൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ സർക്കാർ നടന്നത്. എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളുമായി. പ്രതീഷ്, പെട്ടെന്ന് ഇങ്ങനൊരു ഉൾവിളി ഈ സർക്കാരിന് തോന്നാൻ കാര്യമെന്താണ്? അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന എന്തെങ്കിലും പോസ്റ്റുകൾ സർക്കാരിന് പാരയായോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു പുതിയ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. വലിയ വിമർശനം ഇതിനോടകം തന്നെ ഈ ഉത്തരവിനെതിരെ ഉയർന്നു കേൾക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത്, ഈ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ, അതായത് സർക്കാർ ഡോക്ടർമാർ ഉൾപ്പെടെ, സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടാൻ പാടില്ല എന്നതാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. ഒപ്പം ഈ സാമൂഹിക മാധ്യമങ്ങളിൽ ചാനൽ തുടങ്ങുന്നതടക്കമുള്ള അത്തരം പ്രവർത്തികൾ വിലക്കിക്കൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇതിന് കാരണമായി പറയുന്നത്, സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നതിനും ഒപ്പം ഈ സ്വകാര്യ ചാനൽ തുടങ്ങുന്നതിനുമടക്കം ചില അപേക്ഷകൾ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ മുന്നിലെത്തിയിരുന്നു. ഈ അപേക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കർശന നിർദ്ദേശം ഇപ്പോൾ ആരോഗ്യവകുപ്പ് താഴെ തട്ടിലേക്ക് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതും ഒപ്പം ഈ ചാനൽ തുടങ്ങുന്നതുമടക്കം സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നതാണ് സർക്കാർ പറയുന്ന വിശദീകരണം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചാനൽ തുടങ്ങുന്നതും അതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഇടുക, വരുമാനം ഉണ്ടാക്കുക, ഇതൊക്കെ തന്നെ ചട്ടവിരുദ്ധമായ നടപടിയാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും അപേക്ഷകൾ ലഭിക്കുകയാണെങ്കിൽ അത് ആ ഘട്ടത്തിൽ തന്നെ നിരസിക്കുമെന്നും താഴെത്തട്ടിൽ ഉള്ള ഓഫീസുകളിലടക്കം ഇത്തരത്തിൽ അപേക്ഷകൾ ലഭിക്കുകയാണെങ്കിൽ അത് വിലക്കണമെന്നുമുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ പുറത്തിറക്കിയിരിക്കുന്നത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡോക്ടർമാരടക്കം ഈ സാമൂഹിക മാധ്യമങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് വിലക്കുന്ന ഈ നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന ഒരു നിലപാടാണ് ഡോക്ടർമാരടക്കം പറയുന്നത്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് സർക്കാർ നടപടി എന്നുള്ള വിമർശനമടക്കം ഇതിനോടകം സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. നിലവിൽ ഈ നിരവധി ഡോക്ടർമാരാണ് ഈ സ്വകാര്യ ചാനലുകളടക്കം തുടങ്ങി ഈ പല വീഡിയോകളും അതിൽ പങ്കുവയ്ക്കാറുണ്ട്. പ്രധാനമായും ഈ കൂടുതൽ വിവരങ്ങൾ, ഇൻഫർമേറ്റീവ് കണ്ടന്റുകളടക്കമാണ് ഈ ഡോക്ടർമാരടക്കം പങ്കുവയ്ക്കുന്നത്. പക്ഷേ ഇതിലൂടെ ഡോക്ടർമാർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. ഈ വരുമാനത്തിൻ്റെ സ്രോതസ്സ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളടക്കം പരിശോധിക്കുക പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം നടപടികൾ അനുവദിക്കാൻ കഴിയില്ല എന്നതാണ് ഈ ഉത്തരവിൽ പ്രധാനമായും സർക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നതും ചാനൽ തുടങ്ങി അതിൽ കണ്ടന്റുകൾ പങ്കുവയ്ക്കുന്നതും വരുമാനം ഉണ്ടാക്കുന്നതും അടക്കമുള്ള എല്ലാ നടപടികളും ഇപ്പോൾ വിലക്കിക്കൊണ്ടാണ് സർക്കാർ തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്. എസ് കെ എൻ.